ഹലോടാ മക്കളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് യെസ് നവംബർ 14 ശിശുദിനം അല്ലേ. എന്തുകൊണ്ടാണ് നവംബർ 14 ശിശുദിനമായി ആചരിക്കുന്നത് അല്ലേ? കുട്ടികളും അതുപോലെ ശിശുദിനവുമായി ബന്ധം എന്താണ്? അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ശിശുദിനത്തിൻ്റെ പിറകിലുള്ള കുറേയധികം കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ക്വിസ് മത്സരങ്ങളിൽ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന പല രീതിയിലുള്ള ചോദ്യങ്ങൾ. നേരെ വീഡിയോയിലേക്ക്. നോക്കുക, ആദ്യത്തെ ഈ ഒരു ചോദ്യം ശിശുദിനവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട, ചോദിക്കാൻ സാധ്യതയുള്ള, ഷുവറായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ഓക്കെ, ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം എന്ന് ഉത്തരം നിങ്ങൾ കൃത്യമായി ഓർത്ത് വയ്ക്കുക. 1889 നവംബർ 14 അലഹാബാദിലാണ് അദ്ദേഹം ജനിച്ചത്. അടുത്ത ചോദ്യം, ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മസ്ഥലം ഏത്? ഉത്തരം അലഹാബാദ്, ഉത്തർപ്രദേശിലെ അലഹാബാദ്. അടുത്ത ചോദ്യം, അലഹാബാദ് ഇപ്പോൾ മറ്റൊരു പേരിലാണ് അറിയപ്പെടുന്നത്. അലഹാബാദിൻ്റെ പുതിയ പേര് ഓർത്തു വയ്ക്കുക നിങ്ങൾ. ഉത്തരം യെസ്, പ്രയാഗ്രാജ്. ഇപ്പോൾ പ്രയാഗ്രാജ് എന്നാണ് അലഹാബാദ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം കൃത്യമായി നിങ്ങൾ ഓർത്തു വയ്ക്കേണ്ട മറ്റൊരു ചോദ്യമാണ്. യെസ്, ചോദ്യം ഇതാണ്, ജവഹർലാൽ നെഹ്റുവിനെ കുട്ടികൾ വിളിക്കുന്ന പേര് അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റുവിന് കുട്ടികൾ നൽകിയ ഓമനപ്പേര് എന്താണ്? ഓക്കെ, ആ പേര് എന്ത് എന്നാണ് ചോദ്യം. കൃത്യമായി നിങ്ങൾ ഓർത്ത് വയ്ക്കുക, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഉത്തരം ചാച്ചാജി. ഓർത്ത് വയ്ക്കുക, ഉത്തരം ചാച്ചാജി. നമ്മൾ പറഞ്ഞു ശിശുദിനവുമായി ബന്ധപ്പെട്ട് അല്ലേ, ലോക ശിശുദിനം എന്ന്. ഉത്തരം ഓർത്ത് വയ്ക്കുക, നവംബർ 20. അടുത്ത ചോദ്യം, നെഹ്റുവിൻ്റെ പിതാവിൻ്റെ പേര് എന്താണ്? നെഹ്റുവുമായി ബന്ധപ്പെട്ട് നിരവധിയായ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അങ്ങനെ വരുന്ന നെഹ്റുവിൻ്റെ പിതാവിൻ്റെ പേര് എന്ത്? ഉത്തരം യെസ്, മോത്തിലാൽ നെഹ്റു. നെഹ്റുവിൻ്റെ പിതാവിൻ്റെ പേരാണ് മോത്തിലാൽ നെഹ്റു. നെഹ്റുവിൻ്റെ മാതാവിൻ്റെ പേര് എന്താണ്? നെഹ്റുവിൻ്റെ മാതാവിൻ്റെ പേര് എന്ത്? കൃത്യമായി ഓർത്ത് വയ്ക്കുക, ഉത്തരം സ്വരൂപ്രാണി. ഓക്കെ, ഉത്തരം സ്വരൂപ്രാണി. ദെൻ അടുത്ത ചോദ്യം, യു എൻ ജനറൽ അസംബ്ലിയുടെ ആദ്യ വനിതാ അധ്യക്ഷയായ നെഹ്റുവിൻ്റെ സഹോദരി ആരാണ്? ഉത്തരം വിജയലക്ഷ്മി പണ്ഡിത്. ഓർത്ത് വയ്ക്കുക, വിജയലക്ഷ്മി പണ്ഡിത്. ദെൻ നോക്കുക അടുത്ത ചോദ്യം, കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രധാനമന്ത്രി ആര്? ഉത്തരം യെസ്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം, ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം യെസ്, ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം, ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭരണകാലഘട്ടം എന്നാണ്. ഓർത്ത് വയ്ക്കുക നിങ്ങൾ, 1947 ആഗസ്റ്റ് മുതൽ ആഗസ്റ്റ് 15 മുതൽ 1964 മെയ് 27 വരെ. അടുത്ത ചോദ്യം, ജവഹർലാൽ നെഹ്റു ആദ്യമായി പ്രധാനമന്ത്രിയായ വർഷം? ഉത്തരം യെസ്, 1947 ഓഗസ്റ്റ് 15. 1947 ഓഗസ്റ്റ് 15 മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, എന്താണ് എന്ന് നിങ്ങൾ പറയുക.
1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ പാർലമെന്റിലെ ദർബാർ ഹാളിൽ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസംഗം ഏത്? ഉത്തരം യെസ്, വിധിയുമായുള്ള കൂടിക്കാഴ്ച. വിധിയുമായുള്ള കൂടിക്കാഴ്ച ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം, ഭയത്തിൻ്റെയും വെറുപ്പിൻ്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെ പറ്റി പറഞ്ഞത് ആരാണ്? ഭയത്തിൻ്റെയും വെറുപ്പിൻ്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ. ഉത്തരം യെസ്, കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക, വിൻസ്റ്റൺ ചേർച്ചിൽ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാണ്. ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏത്? ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം കൃത്യമായി ഓർത്ത് വെക്കേണ്ട ഒരു ചോദ്യമാണ്. ഉത്തരം 1912 ബന്ദിപ്പൂർ സമ്മേളനം. ഓക്കെ, ദെൻ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആര് എന്നാണ് ചോദ്യം. കൃത്യമായി ഓർത്ത് വയ്ക്കുക. ഉത്തരം യെസ്, രവീന്ദ്രനാഥ് ടാഗോർ. ടാഗോറാണ് നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത്. ദെൻ നെക്സ്റ്റ് ചോദ്യത്തിലോട്ട് കടക്കുകയാണ്. നെഹ്റു വിദ്യാഭ്യാസ ആവശ്യാർത്ഥം എത്രാമത്തെ വയസ്സിലാണ് ഇംഗ്ലണ്ടിലേക്ക് പോയത്? നെഹ്റു വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് എത്രാമത്തെ വയസ്സിലാണ് ഇംഗ്ലണ്ടിലേക്ക് പോയത്? ഉത്തരം ഓർത്തു വയ്ക്കുക. യെസ്, ഉത്തരം 16-ാമത്തെ വയസ്സിൽ. അടുത്ത ചോദ്യം, ഏഷ്യാറ്റിക് ഗെയിംസിന് ഏഷ്യൻ ഗെയിംസ് എന്ന് പേര് നൽകിയ വ്യക്തി ആരാണ്? ഏഷ്യാറ്റിക് ഗെയിംസിന് ഏഷ്യൻ ഗെയിംസ് എന്ന പേര് നൽകിയ വ്യക്തി. ഉത്തരം ജവഹർലാൽ നെഹ്റു. അങ്ങനെ ജവഹർലാൽ നെഹ്റുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വയ്ക്കുക. ദെൻ ജവഹർ എന്ന അറബി പദത്തിൻ്റെ അർത്ഥം എന്താണ്? ജവഹർ എന്ന അറബി പദത്തിൻ്റെ അർത്ഥം. ഉത്തരം യെസ്, അമൂല്യമായ രത്നം എന്നാണ്. അമൂല്യമായ രത്നം. ഇന്ത്യയുടെ രത്നമെന്ന് നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനം ഏത്? ഇന്ത്യയുടെ രത്നം. ഉത്തരം യെസ്, മണിപ്പൂർ. ദെൻ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പഴയ പേര് എന്താണ്? ഉത്തരം പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. നെഹ്റു ട്രോഫിൻ്റെ പഴയ പേരാണ് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. ദെൻ നെഹ്റുവിൻ്റെ പ്രശസ്ത പുസ്തകമായ ഇന്ത്യയെ കണ്ടെത്തൽ, ഇതിനെ ആധാരമാക്കി ഭാരത് ഏക് ഖോജ് എന്ന TV സീരീസ് നിർമ്മിച്ച് സംവിധാനം ചെയ്തത് ആരാണ്? ഉത്തരം ശ്യാം ഭനഗൽ. നമുക്കറിയാം ശ്യാം ഭനഗൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ്. യെസ്. നെഹ്റു അധ്യക്ഷത വഹിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏത്? അധ്യക്ഷത വഹിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനമാണ്. ഉത്തരം ലാഹോർ സമ്മേളനം, 1929. ദെൻ ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ച വർഷം ഏത്? ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ച വർഷം 1955. കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക, ആ ഒരു വർഷം 1955. അടുത്ത ചോദ്യത്തിലോട്ട് കടക്കുകയാണ്. അടുത്ത ചോദ്യം ഇതാണ്, നെഹ്റു ബാരിസ്റ്റർ പഠനം പൂർത്തിയാക്കിയത് എവിടെ വെച്ചാണ്? നെഹ്റു ബാരിസ്റ്റർ പഠനം പൂർത്തിയാക്കിയത് എവിടെ വെച്ച് എന്നാണ് ചോദ്യം. ഉത്തരം കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക, ലണ്ടൻ. ഓക്കെ, ലണ്ടനിലാണ് അദ്ദേഹം ബാരിസ്റ്റർ പഠനം പൂർത്തിയാക്കിയത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ആരാണ്? ക്വിറ്റ് ഇന്ത്യ, ഇന്ത്യ വിടുക എന്നാണ് ക്വിറ്റ് ഇന്ത്യയുടെ അർത്ഥം. ഈ പ്രമേയം അവതരിപ്പിച്ച നേതാവാണ് അതേ നമ്മുടെ പ്രിയങ്കരനായ ജവഹർലാൽ നെഹ്റു. ദെൻ ഇന്ത്യയെ കണ്ടെത്തൽ അല്ലെങ്കിൽ ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഇത് ആരുടെ കൃതിയാണ്? ഇന്ത്യയെ കണ്ടെത്തൽ അല്ലെങ്കിൽ ഡിസ്കവറി ഓഫ് ഇന്ത്യ ആരുടെ കൃതിയാണ്? കൃത്യമായി ഓർത്ത് വയ്ക്കുക. ഉത്തരം ജവഹർലാൽ നെഹ്റു. ഓക്കെ, ഉത്തരം ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം, ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രശസ്തമായ ആത്മകഥ ആർക്കാണ് സമർപ്പിച്ചിട്ടുള്ളത്? ഓക്കെ, ഈയൊരു പ്രശസ്തമായ ആത്മകഥ നെഹ്റു ആർക്കാണ് സമർപ്പിച്ചിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഉത്തരം യെസ്, കമല നെഹ്റു. ഓക്കെ, കമല നെഹ്റു. അടുത്ത ചോദ്യം ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യമാണ്, 1938 നെഹ്റു രൂപവത്കരിച്ച കമ്മിറ്റിയുടെ പേരെന്താണ്? ഉത്തരം നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി. 1938 നെഹ്റു രൂപവത്കരിച്ച കമ്മിറ്റിയാണ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെട്ടു പോയിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ മറ്റുള്ള ആളുകളിലേക്കും കൂട്ടുകാരിലേക്കും എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.